നമസ്കാരം. ഇതാ ഓണമൊക്കെ കഴിയാറായി, ഏതാണ്ട് കഴിഞ്ഞു എന്ന് വേണം പറയാം. അപ്പോ ഓണക്കാലത്ത് ചില സന്ദേശങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഹൈബീഡൻ എം പിയുടെയും അതുപോലെ നമ്മുടെ ധനമന്ത്രി പി എം തോമസ് ഐസക്കിന്റെയും ഒക്കെ സന്ദേശം മലയാളികളെയും ഹൈന്ദവ സംസ്കാരത്തെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് ഏതായാലും പോസ്റ്റ് മുക്കി ഓടിയിട്ടുള്ള രണ്ടുപേരും. ഒപ്പം തന്നെയാണ് ഒരു പള്ളിയിലെ ഒരു സിസ്റ്ററെ, ഒരു അധ്യാപിക കൂടിയായ സിസ്റ്റർ, സിസ്റ്റർ ദിവ്യ കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. അവർ വളരെ മോശമായ രീതിയിൽ ഓണത്തെയും ഓണത്തിന്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും വിശ്വാസങ്ങളെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് പോസ്റ്റിട്ടു. നമ്മളടക്കം ഉള്ള മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഈ സ്റ്റോറി കാര്യമായി തന്നെ എടുത്ത് വിമർശന വിധേയമായി തന്നെ ചെയ്യുകയുമുണ്ടായി. അതിനുശേഷം ഇപ്പോൾ മാപ്പുമായി അവർ വന്നിരിക്കുകയാണ്. ഒന്നല്ല രണ്ട് വീഡിയോ മാപ്പ് തെറ്റ് ചെയ്തുപോയി, അതാണിതാണ് വിഷമമുണ്ടായെങ്കിൽ മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് അവർ വന്നു. നമുക്ക് ആ മാപ്പിന്റെ വീഡിയോ, രണ്ട് വീഡിയോയും ഉണ്ട്, ഒന്ന് കണ്ടിട്ട് മടങ്ങില്ല. സ്റ്റുഡൻസിന് സെൻഡ് ചെയ്ത വീഡിയോയിൽ വാമനമൂർത്തിയെ സംബന്ധിച്ച് പരാമർശിച്ചത് എന്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിക്കുന്നത്. ഇതിന്റെ ഫലമായി ഹിന്ദു സമൂഹത്തിനുണ്ടായ മനോവേദന ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇത്തവണത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി എൻ്റെ സ്കൂൾ കുട്ടികൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ഒരു വിധത്തിലും ആരെയും പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടായെങ്കിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. എല്ലാവരോടും എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. എന്തൊക്കെയായാലും ഈ അടിച്ചിട്ട് വേദനിച്ചോ അല്ലെങ്കിൽ അടിച്ചിട്ട് വേദനിച്ചില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോയി. വളരെ ശക്തമായ പ്രതിഷേധമാണ്. കഴിഞ്ഞ ദിവസം ഒരുപാട് സാംസ്കാരിക നായകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഉന്നയിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ചൂണ്ടിക്കാട്ടിയത്, ഈ പൌരോഹിത്യ സ്ഥാനത്തിരിക്കുന്നവരെ അധ്യാപകരാക്കരുത്, അവർക്ക് അധ്യാപകനാകാനുള്ള അക്കാഡമിക് യോഗ്യത മാത്രമേ ഉള്ളൂ, സാംസ്കാരികമായ യോഗ്യതയില്ല എന്നുള്ളതാണ്. അത് ഇതിൽ നിന്ന്, ഈ സിസ്റ്റർ ദിവ്യയുടെ ഈ ഒരു വാക്കിൽ നിന്ന് അല്ലെങ്കിൽ അവർ ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്തു. അതിനുശേഷം മാപ്പ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വേറൊരു കാര്യം, ഒരു പള്ളിവികാരി, ഒരു പള്ളിയച്ഛനും എത്തിയിട്ടുണ്ട് പുതിയൊരു കഥയുമായി. അതായത് യേശുവിന്റെ അവതാരമാണ് മാവേലി എന്നൊക്കെ പറഞ്ഞാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട്, ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് മടങ്ങിവരാം. മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരള നാട് തിരുവോണം ആഘോഷിക്കുകയാണ്. ഈ തിരുവോണം എന്ന് പറയുമ്പോൾ മാവേലിയെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ നടത്തുക. യഥാർത്ഥ മാവേലി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഈശോ തന്നെയാണ്. കാരണം മാവേലി എന്ന പദത്തിന്റെ അർത്ഥം വേലിയില്ലാത്തവൻ എന്നാണ്, അതിരുകളില്ലാത്തവൻ എന്നാണ്. അതിരുകളില്ലാത്ത ഒരൊറ്റ വ്യക്തിയുള്ളൂ, അത് ഈശോ മിശിഹ തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിൽ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, എത്രമാത്രമാണ്, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ അതിരുകളില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത് ഒറ്റയാൾക്ക് സ്വന്തമായിട്ടുള്ളതാണ്, അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെ ദൈവമാണ് യഥാർത്ഥത്തിൽ ഈ മാവേലി എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ആ ഈശോയെ സ്വീകരിക്കുവാൻ നമ്മളെല്ലാവരും ഒരുങ്ങുന്ന ഒരവസരമായിട്ട് നമുക്ക് ഈ തിരുവോണത്തെ കാണുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ തിരുവചനം പറയുന്നുണ്ട്, തന്റെ സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. അപ്പോൾ ജീവൻ അർപ്പിക്കണമെങ്കിൽ അതിരുകളുള്ള സ്നേഹത്തിന് ഒരിക്കലും അത് സാധ്യമല്ല. അപ്പൊ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ തിരുവോണം നമുക്കെല്ലാവർക്കും വലിയ ആഘോഷത്തിന്റെ നിമിഷങ്ങളാണ്. എനിക്കറിയാം കോവിഡിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത്, എങ്കിലും കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിരുകളില്ലാത്ത ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതുജീവിതം ആരംഭിക്കുവാൻ, ഒരു പുതിയ വീക്ഷണത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ഈ തിരുവോണം അർത്ഥവത്തായി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അത് എല്ലാവർക്കും ഇടയാവട്ടെ. ആ ഈശോയോടുകൂടി ഈ തിരുവോണം ആഘോഷിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നാം എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നേരത്തെ പറഞ്ഞതിനോട്, അതായത് ഈ
പൗരോഹിത്യ സ്ഥാനത്തിരിക്കുന്നവരെ അവർക്ക് പൗരോഹിത്യം കൊടുത്താൽ മതി. മാത്രമല്ല ആലോചിക്കണം, കേരളം ഒരു മതേതരമായി ജീവിക്കുന്ന, മതേതരമായി മനുഷ്യർ ജീവിക്കുന്ന, എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെ വിശ്വാസങ്ങളും ഒക്കെയായി ജീവിക്കുന്ന ഒരു നാടാണെന്നാണ് പറയുന്നത്. മതേതര കേരളം എന്നാണ് പറയുന്നത്. മറ്റു പല കാര്യങ്ങളും അതിനിടയിലുണ്ട്, അത് പിന്നീട് പറയാം. ഇതിനു മുൻപ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പറയേണ്ട സന്ദർഭമല്ല ഇത്. എന്തൊക്കെയായാലും ഈ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കളിയാക്കുകയും പരിഹസിക്കുകയും അത് കപടമായി ചിത്രീകരിക്കുകയും കഴിഞ്ഞ ദിവസം ഒരു പൂക്കളം ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വലിയ പൂക്കളത്തിന് നടുക്ക് തൃക്കാക്കരയപ്പന് പകരം ഒരു യേശുവിന്റെ പ്രതിമ വച്ചിരിക്കുന്നത്. യേശുവിന്റെ പേരിൽ ഇപ്പോൾ തുലാഭാരവും അരവണ പായസവും വരെ വിതരണം ചെയ്യുന്നുണ്ട് എന്നത് വാസ്തവം. സ്വന്തമായി ആചാരങ്ങളോ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ചരിത്രമോ അല്ലെങ്കിൽ പുരാണങ്ങളോ ഇല്ല എന്നിരിക്കെ മറ്റുള്ളവരുടെ ഇത് കടമെടുത്ത്, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കടമെടുക്കുകയും അവയെ അവഹേളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ത് ക്രിസ്തീയ മതവിശ്വാസ പ്രകാരമുള്ള തീരുമാനങ്ങളും രീതികളുമാണ്? മനസ്സിലാകുന്നില്ല. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ സമൂഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് പല മേഖലകളായി പലതരത്തിൽ കൺവേർട്ടഡ് ആയി പോയതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇവരുടെ ഈ പറഞ്ഞവരുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ ഹിന്ദുക്കളോ അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിക്കുന്നവരോ ഹൈന്ദവ വിശ്വാസങ്ങൾ പിന്തുടരുന്നവരോ ഒക്കെ ആയിരിക്കാം. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അപമാനിക്കുന്നത് ഇനിയെങ്കിലും നിർത്തുകയാണ് നിങ്ങൾക്ക് നല്ലത്. ഇതൊരു മുന്നറിയിപ്പായിട്ടോ വല്ലതും കൂട്ടിയാലും ഒരു കുഴപ്പവുമില്ല. ഇനി ഇത്തരത്തിൽ ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേരെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ പേര് വരണമെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പം ഈ കന്യാസ്ത്രീ മഠങ്ങളിലുള്ളവർക്കും മെത്രാന്മാർക്കും ഒക്കെ പേരെടുക്കാൻ അവർ അറിയാതെ തന്നെ പല മേഖലകളിൽ അവർ പേരെടുത്ത് വരുന്നുണ്ട്, നന്നായി തന്നെ വരുന്നുണ്ട്. ഫ്രാങ്കോ മുളക്കലിന്റെയും മറ്റേ സിറിയ കാർത്തികപ്പള്ളി, റോബിൻ, ഫാദർ റോബിൻ എല്ലാവരെയും ഒക്കെ അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ പേരെടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പേരെടുത്തുള്ളൂ. ഇവിടെ ഹൈന്ദവ സമൂഹത്തിന്റെയും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് പേരെടുക്കാൻ ഇനി ശ്രമിക്കരുത് എന്നും മാത്രം പറഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.